നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വീണ്ടും പിളർപ്പിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് കുറച്ച് മുന്നോടിയായിട്ട് തന്നെ കേരള കോൺഗ്രസ് രണ്ടായി പിളർന്നു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി പിളർന്നു കഴിഞ്ഞു. രണ്ടും രണ്ട് പാത്രമായി, ഒന്ന് ഇടതുപക്ഷത്തോടൊപ്പവും ഒന്ന് വലതുപക്ഷത്തോടൊപ്പം യു ഡി എഫിനൊപ്പം നിലനിൽക്കുകയാണ്. എന്നാൽ സീറ്റ് വിഭജന ചർച്ച ആരംഭിച്ചതോടുകൂടിയാണ് ജോസഫ് വിഭാഗം വീണ്ടും പിളർപ്പിൻ്റെ വക്കിലേക്ക് നീങ്ങുന്നത്. പിളർപ്പിലേക്ക് പോകാൻ കാരണം, നേരത്തെ ജോസ് കെ മാണി വിഭാഗവുമായി പടലപ്പിണക്കത്തിൻ്റെ ഭാഗമായി പാർട്ടി പിളർന്നപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ മുതിർന്ന നേതാക്കന്മാർ കൂടെ പോയത് ജോസഫിനൊപ്പമായിരുന്നു. പല പ്രമുഖരുമുണ്ട്, മാണി ഗ്രൂപ്പിലെ പല പ്രമുഖരും ഒപ്പം മറ്റ് കേരള കോൺഗ്രസിലെ പല പ്രമുഖരും നേരെ ജോസഫിനൊപ്പം അണിനിരന്നു. വിശാല കേരള കോൺഗ്രസ് എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചതെങ്കിലും നിയമ പോരാട്ടത്തിനൊടുവിൽ വലിയ പണിയാണ് ജോസഫിന് കിട്ടിയത്. ജോസഫിൻ്റെ ഉപ്പാട് വന്നുപോയി എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെ പറയാൻ കാരണം, കേരള കോൺഗ്രസ് എന്ന പേര് അല്ലെങ്കിൽ രണ്ടിലെ ചിഹ്നം ഇപ്പോൾ ജോസ് കെ മാണിക്ക് കോടതി അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ യാതൊരു ഉത്തരവാദിത്വവും ജോസഫിനില്ല, ചെണ്ടയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസഫ് ഒരു ചെണ്ടയാകാതിരുന്നാൽ കൊള്ളാം. കാര്യം, ഈ പറയുന്ന നേതാക്കന്മാരെ എല്ലാം കൊണ്ടുവന്നതിന് ശേഷം പേരും ഇല്ല, അഡ്രസ്സും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് അധപ്പതിക്കുന്നൊരു സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പിൽ നിന്ന് അടുത്തു വരുമ്പോൾ ഈ ചെണ്ട ചിഹ്നവുമായി ചെല്ലുമ്പോഴുള്ള പ്രശ്നം, കേരള കോൺഗ്രസ് മധ്യകേരളത്തിലെ ഒരു വലിയ പാർട്ടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അച്ചായന്മാരുടെ എല്ലാം കണ്ണിലുണ്ണിയായ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഈ രണ്ടിലെ ചിഹ്നമാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യം. രണ്ടിലെ എന്നുള്ള ആ ചിഹ്നം കണ്ടാൽ സ്ഥാനാർത്ഥിയെ പോലും നോക്കാതെ വോട്ട് ചെയ്യുന്നൊരു കാലമാണ് കേരള കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ ഒരു സമ്പ്രദായം ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് ഈ ചെണ്ട കടന്നു വരുമ്പോൾ ഇതിനെ എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഇവരെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 50 വർഷം പൂർത്തിയാക്കിയ പാലാ മണ്ഡലത്തിൽ കെ എം മാണിയുടെ അപ്രതീക്ഷിത വിയോഗത്തോടുകൂടി തന്നെ കേരള കോൺഗ്രസ് ഇന്ന് കൈവിട്ടു പോയൊരു സാഹചര്യമുണ്ടായി. അന്ന് ജോസും ജോസഫും തമ്മിലുള്ള പടലപ്പിണക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് മാണി സി കാപ്പൻ എന്ന എൻ സി പി കാരൻ മാണിക്ക് ശേഷം ആദ്യമായി പാലാ മണ്ഡലം പിടിച്ചെടുത്തു കൊണ്ടുപോകുന്നത്. കുടുംബവാഴ്ചയുടെ ഭാഗമായി നിലനിൽക്കേണ്ട ഒരു പാർട്ടിയായിരുന്നു അത്. പക്ഷേ അതിനുശേഷം ഈ രണ്ട് വിഭാഗക്കാരും രണ്ടായി പിളർന്ന് രണ്ട് കോട്ടകളിൽ കുടിയേറിയതിനു ശേഷം ജോസഫ് വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ജോസഫ് വിഭാഗത്തിന് ഒരു വലിയ പ്രമുഖ നിരയെ മൊത്തം ഇത്തവണ മത്സരിപ്പിക്കേണ്ട ഗതികേട് വന്നു ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി യു ഡി എഫിനോട് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് കൊടുത്തിരുന്ന 15 സീറ്റും തിരിച്ചു നൽകണമെന്ന ആവശ്യമാണ് ജോസഫ് വിഭാഗം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ പറ്റില്ല എന്നാണ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ മുതിർന്ന നേതാക്കന്മാരെയെല്ലാം ഇപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ് ജോസഫ്. ഇവർക്കെല്ലാം സീറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പലരും ഇപ്പോൾ തന്നെ വിട്ടിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. പി ജെ ജോസഫിന് പുറമെ ഫ്രാൻസിസ് ജോർജ്, ജോസഫ് എം പുതുശ്ശേരി, ജോണി നെല്ലൂർ, ഇത്തരത്തിൽ വലിയ പ്രമുഖരുടെ നിര തന്നെ ഇതിനുള്ളിലുണ്ട്. ഈ നേതാക്കന്മാർക്കെല്ലാം മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചു വന്നതും ജോസഫിനോടൊപ്പം നിന്നാൽ മത്സരിക്കാൻ സീറ്റ് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഭിന്നിച്ചു നിന്ന പല കേരള കോൺഗ്രസിനെയും ഇതിലേക്ക് അടുപ്പിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പണി വാങ്ങി കൂട്ടാൻ പോകുന്നത് ജോസഫാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടാത്തൊരു സാഹചര്യമുണ്ടാകുകയും യു ഡി എഫ് വല്ലാത്ത രീതിയിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പി ജെ ജോസഫിൻ്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു എന്ന് കരുതുന്നതായിരിക്കും നല്ലത്. തൊടുപുഴയിൽ നിന്ന് ഒരുപക്ഷെ പി ജെ ജോസഫ് ജയിച്ചു വരുമായിരിക്കാം. ഈ പുറകെ ആളില്ലെങ്കിൽ രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പുറകെ വലിയൊരു സിൽബന്ധികൾ ഉണ്ടെങ്കിലേ നേതാവ് അങ്ങോട്ട് പവർഫുൾ ആകൂ. അപ്പോൾ ജോസഫിനിപ്പോൾ കൂടെ നിൽക്കുന്ന ഈ വലിയ അണികളും അവരുടെ ഒരു വൃന്ദങ്ങളുമാണ് ജോസഫിനെ കുറച്ചെങ്കിലും യു ഡി എഫിനകത്ത് ശക്തനാക്കിയിരിക്കുന്നത്. ആ ശക്തി ചോർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കറിവേപ്പില പോലെ എടുത്ത് കളയേണ്ട ഒരു സാഹചര്യമുണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് 10 സീറ്റോളം കേരള കോൺഗ്രസിന് കൊടുത്താൽ മതി എന്നാണ് തീരുമാനം. 10 സീറ്റ് മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനമെടുക്കാൻ കാരണം കേരള കോൺഗ്രസ് പിളർന്നതിന് ശേഷം ശോഷിച്ചു പോയെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ആ അനുമാനത്തിലെത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ച കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലയിൽ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ
അത്തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കിയത് ജോസ് വിഭാഗം ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതുകൊണ്ടാണ് പൊതുവേയുള്ള വിലയിരുത്തൽ കാര്യം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കെ എം മാണി തന്നെയായിരുന്നു ആ കെ എം മാണി കേരള കോൺഗ്രസിന്റെ ഒരു വികാരമായിരുന്നു ആ കെ എം മാണിയുടെ മകനാണ് ജോസ് കെ മാണി അപ്പോൾ സ്വാഭാവികമായിട്ടും പാലയ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും മാണിയോടും മാണിയുടെ കുടുംബത്തോടും മാണിയുടെ മകനോടുമുള്ള ഒരു സ്നേഹം ബാക്കിയുള്ളവരോടൊപ്പം ഇല്ല എന്നുള്ളതാണ് കോട്ടയം ഈ അടുത്ത കാലങ്ങളിൽ കാണിച്ചു തന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഇടതുപക്ഷം ഭരിക്കുകയാണ് അപ്പോൾ ജോസഫ് വിഭാഗത്തിന് ഈ വരുന്ന തിരഞ്ഞെടുപ്പ് നിർണായകമാകും ഇപ്പോൾ അവർ പിടിവാശിയിൽ നിന്നാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകൂടെ അധികം കൊടുത്താലും നേരത്തെ സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന തീരുമാനത്തിലാണ് യു ഡി എഫ് നേതൃത്വം എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം കൊഴിഞ്ഞു പോകാൻ ഒരു സാഹചര്യം ഉടലെടുക്കുകയാണ് അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തിന്റെ ഈ പാർട്ടിയെ പിളർത്താനാണ് തീരുമാനം അങ്ങനെ പിളർന്നാൽ വീണ്ടും യു ഡി എഫ് ഒന്നുകൂടി ശോഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ തന്നെ മതിയായ മുന്നണി സംവിധാനം ഇല്ലാതെ നിൽക്കുകയാണ് യു ഡി എഫ് അതിനിടയ്ക്കാണ് ജോസ് കെ മാണി ജോസഫ് പക്ഷത്തിന്റെ ഇടയിലെ വലിയ പ്രശ്നങ്ങളെ ഒരുവിധം പരിഹരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ മുന്നണി തയ്യാറായത് മുന്നണി തയ്യാറായപ്പോഴാണ് ഇപ്പോൾ ജോസഫ് കലാപക്കൊടി ഉയർത്തി മുന്നോട്ട് വന്നിരിക്കുന്നത് പരസ്യ പ്രതികരണം നടത്തിക്കഴിഞ്ഞു 15 സീറ്റും കിട്ടിയേ പറ്റൂ എന്നുള്ള കാര്യം യു ഡി എഫ് പറ്റില്ല എന്നുള്ള നിലപാടിലാണ് യു ഡി എഫിനകത്തുള്ള പല പ്രമുഖ നേതാക്കന്മാരും കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട് ജോസഫിന് വല്ലാത്ത പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പോ ജോസഫ് ഈ നേതാക്കന്മാരെ എല്ലാം പലയിടങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ട് യു ഡി എഫിനൊപ്പം വന്നത് വലിയ അബദ്ധമായി പോയി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെല്ലാം എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി എണ്ണിപ്പറഞ്ഞാൽ 2 മാസത്തിനകത്ത് മാത്രമേ സമയമുള്ളൂ 60 ദിവസം അതിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാം ഉടനടി തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കുമുണ്ട് ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയും കൂടി വരുന്നത് ഇതിനു മുന്നോടിയായി സീറ്റ് ചർച്ചകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള രഹസ്യ ധാരണകളും രഹസ്യ ചർച്ചകളും തുടങ്ങിയതാണ് പക്ഷേ അതിപ്പോൾ പൊട്ടിത്തെറിയിലേക്കും പടലപ്പിണക്കങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങിത്തുടങ്ങി എന്നുള്ളതാണ് ജോസഫിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുന്നത് അപ്പോ വളരുംതോറും പിളരുന്ന പാർട്ടിയും പിളരുംതോറും വളരുന്ന പാർട്ടി എന്ന പരമ്പരാഗത കേരള കോൺഗ്രസിന്റെ വാചകം ഇപ്പോൾ മാറ്റിയെഴുതേണ്ട സാഹചര്യമാണ് അതായത് പിളരുംതോറും തളരുന്ന പാർട്ടിയായി കേരള കോൺഗ്രസ് അധപ്പതിക്കുകയാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എ ടു ഇസഡ് ഗ്രൂപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞു ബി ജെ പിയിൽ തുടങ്ങി ഇടതുപക്ഷത്തിനോടൊപ്പം പോലുമുണ്ട് കേവലം 2 കേരള കോൺഗ്രസ്സുകാർ യു ഡി എഫിനകത്തുണ്ട് 4-5 കേരള കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ കേരള കോൺഗ്രസ് മയത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു വരാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് ഈ പറയുന്ന രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പാർട്ടിക്ക് ചരമഗീതം എഴുതേണ്ട സമയം ആസന്നമാകുന്നു എന്നുള്ളതാണ് കൃത്യമായി വെളിവാക്കുന്നത് അതിനാൽ തന്നെ ജോസഫ് ഇപ്പോഴത്തെ രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടി നല്ലതായിരിക്കുമെന്ന് മറന്നു പോകരുത് അത്തരത്തിൽ മറന്നാൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ എന്നേക്കുമായി കേരള രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിവിടുന്നത് നിശബ്ദമായി കണ്ടു നിൽക്കേണ്ടി വരുമെന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.